സിനിമ കെ ജി എഫിന്റെ അത്ര ഇമ്പാക്ട് ഉണ്ടാക്കിയില്ല. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗായിരുന്നു, സെക്കൻഡ് ഹാഫിൽ ക്ലൈമാക്സിൽ ഫൈറ്റ് ഒക്കെ ഗംഭീരമായിരുന്നു. പൃഥ്വിരാജ് പോലെ എനിക്ക് തോന്നുന്നു, പ്രവാസിനേക്കാൾ നന്നായിട്ട് ചെയ്ത് പൃഥ്വിരാജ് എന്ന് തോന്നി. കുഴപ്പമില്ലാന്നേ പറയാൻ പറ്റൂ, പേഴ്സണലി അഭിപ്രായമാണേ. പെർഫോമൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? പെർഫോമൻസ് വൈസ് പൃഥ്വിരാജ് നല്ല രസമുണ്ടായിരുന്നു. പൃഥ്വിരാജിന് ഒരുപാട് നാളേക്ക് ശേഷം നല്ലൊരു പെർഫോമൻസ് കാണാൻ പറ്റി. പിന്നെ പ്രഭാസത്തെ ഒരുപാട് ചെയ്ത റോൾ തന്നെയാണ്. പ്രഭാസിന് അധികം പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല, എങ്കിലും പുള്ളി ഇവിടെ കഴിഞ്ഞ കുറച്ച് പടങ്ങളിലെ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് ബെറ്റർ എന്ന് പറയുന്നു. ആക്ഷനൊക്കെ? ആക്ഷൻ വളരെ നന്നായിട്ടുണ്ട്, ബിക്കോസ് അൻപറിൽ ചെയ്തുകൊണ്ട് തന്നെ ആക്ഷനിലൊന്നും പ്രശ്നമില്ല. ഡ്രാമ പോർഷൻസ് ആണ് കുറച്ച് ലാഗും കുറച്ച് സ്ലോ ആയിട്ടൊക്കെ തോന്നിയത്. ഫസ്റ്റ് ഹാഫിനെക്കാളും എനിക്ക് സെക്കൻഡ് ഹാഫാണ് കുറച്ചുകൂടെ തീരുന്നില്ല. ഫസ്റ്റ് ഹാഫ് പെട്ടെന്ന് തീർന്നിട്ടാണ് തോന്നിയത്, എങ്കിലും ഡ്രാമ പോർഷൻസ് ആണ് കയ്യിൽ നിന്ന് പോയതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയത്. ആക്ഷൻ പോർഷൻസ് ഒക്കെ നല്ലതായിരുന്നു, ഇൻ്റർവെൽ നല്ല ഇൻ്റർവെല്ലായിരുന്നു. ക്ലൈമാക്സും വാസ് ഓക്കെ, അതർവൈസ് ഇടയിലുള്ള ഫില്ലർ സീൻസ് കുറച്ച് പ്രശ്നമുണ്ടായിട്ട് തോന്നി, എങ്കിലും കുഴപ്പമില്ല. വൺ ടൈം വാച്ചാണ് കണ്ടുകൊണ്ടിരിക്കുക, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അത്രയ്ക്കും മോശം എന്നൊന്നും പറയാനില്ല. നമുക്ക് ഉറപ്പായിട്ടും ഒരു വൺ ടൈം കണ്ട് കാണാവുന്ന സിനിമ തന്നെയാണ്, വേറെ പ്രശ്നങ്ങളൊന്നും. പിന്നെ വയലൻസ് കുറച്ചുണ്ട്, സർട്ടിഫിക്കറ്റ് അതുകൊണ്ടായിരിക്കും ആ സർട്ടിഫിക്കറ്റ് എ സർട്ടിഫിക്കറ്റ് കിട്ടിയത്. അതായത് വേറെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റാത്ത വയലൻസ് ഒന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. സിനിമ കൊള്ളാം. സെക്കൻഡ് പാർട്ട് വെയിറ്റിംഗ് ഫോർ സെക്കൻഡ് പാർട്ട്. സെക്കൻഡ് ഹാഫ് കൊള്ളാം. ഫസ്റ്റ് ഹാഫ് ചെറിയൊരു എഴുച്ചിലുണ്ട്, പക്ഷെ എന്നാൽ കുഴപ്പമില്ല. നല്ല കുഴപ്പമില്ല, കുഴപ്പമില്ല. സെക്കൻഡ് ഹാഫിൽ ക്ലൈമാക്സ് ചെയ്തിട്ടുണ്ട്, ഇന്റർവെൽ പഞ്ച് കൊള്ളാം, ക്ലൈമാക്സും കൊള്ളാം, ആക്ഷൻ എല്ലാം ചെയ്തിട്ടുണ്ട്, കൊള്ളാം. ഇപ്പോ അവര് ബിൽഡപ്പ് ചെയ്ത് വന്നിട്ടുള്ളൂ സ്റ്റോറിനെ കാട്ടി, സെക്കൻഡ് പാർട്ടിലായിരിക്കും കൂടുതൽ സ്റ്റോറി ആയിട്ട് വരുന്നത്. പ്രഭാസിന്റെ പെർഫോമൻസ് ആയിരുന്നു, പക്ഷെ ലാസ്റ്റ് എത്തിയപ്പോ ക്ലൈമാക്സ് എത്തിയപ്പോ പൃഥ്വിരാജ് ഒരു ഒറ്റ ഫൈറ്റ് സീക്വൻസ് കൊണ്ട് തന്നെ പ്രഭാസ് ഇത്രയും നേരം ഉണ്ടാക്കി വെച്ച് ഹൈപ്പ് ഒക്കെ മാറ്റി കളഞ്ഞു. എനിക്ക് വൺ ടൈം വ്യൂ ആയിട്ട് പെർഫോമൻസ് ഒക്കെ അടിപൊളി. സെക്കൻഡ് ഹാഫ് ആയിരുന്നു നല്ലത്, ഫൈറ്റ് ഒക്കെ അടിപൊളി, നല്ല പെർഫോമൻസ് എല്ലാം. ആ പ്രതിയോട്ടരൊക്കെ സൂപ്പർ ആയിട്ട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി കേരള ലൈഫ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.